ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ആര് വന്നാലും ശരി, എല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാം ഔഷധമാണ്. ഞാൻ ഇന്ന് മരുന്ന് കൊടുത്തിട്ട് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അസുഖം മാറാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ ലോകത്തോട് ഞാൻ ചോദിക്കുന്നു. ആരെങ്കിലും ഒരാൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. എനിക്കെതിരെ എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരൊക്കെ എന്ത് എത്ര കുറ്റപ്പെടുത്തുന്ന അത്രയ്ക്കും ഞാൻ ജനലക്ഷങ്ങളോടെ വളർന്നുകൊണ്ടിരിക്കുക. പച്ചമരുന്നുകളെ പറ്റി എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത്? നിങ്ങൾക്ക് എന്തറിയാം പച്ചമരുന്ന്? അവർ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയതും എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും ആശീപിച്ചതൊന്നും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളോട് കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ആശീപിക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് ചിലരാൽ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാവ മനുഷ്യൻ. അദ്ദേഹം പല്ലിയെ കഴിക്കുന്നതും അദ്ദേഹം തേളിനെ കഴിക്കുന്നതും ഒച്ചിനെ കഴിക്കുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഈ പാവ മനുഷ്യനെ ഇദ്ദേഹത്തിന് നിരന്തരം സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്നവരെ അറിയണം ഇദ്ദേഹം ആരാണെന്നും. സുരേഷ് മേപ്പാടി എന്നൊരു മനുഷ്യൻ, നമസ്കാരം. നമസ്കാരം. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക, എന്താണ് അതിനെ ആക്രമിക്കാനുള്ളത്? ഈ ആക്രമിക്കുന്നവർക്കോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ അവരെ കൊണ്ട് ഒരു ജനങ്ങൾക്ക് എത്തുന്ന നല്ല നല്ല മെസ്സേജിനെ അവരെന്നെ ഇല്ലാണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ തന്നെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാകും എത്ര ആൾക്കാരെ ഞാൻ പോയി നോക്കുന്നു, എത്ര കുട്ടികളെ പോയി നോക്കുന്നു. ഒരുപാട് ആർക്കും വേണ്ടാണ്ട് ചോര കുടിച്ച അട്ട ചോര കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലത്ത് വീഴുന്ന മാതിരി ഒരുപാട് രോഗികളെ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലും കുറ്റപ്പെടുത്തല്ല, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ഹോസ്പിറ്റലിൽ 10 വർഷം 15 വർഷം ചികിത്സ നേടിയിട്ടും ഗുണമില്ലാണ്ട് ചവറ് പോലെ വലിച്ചെറിക്കപ്പെട്ട ഓരോ മക്കളെയും ഞാൻ ഇന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിൽ ഏത് മുക്കിലോ മൂലക്കെ പോയാൽ ജനം ഒരു 10 കുടുംബമെങ്കിലും ഓരോ ജില്ലകളിലും ഇല്ലാണ്ടിരിക്കില്ല. അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരറിയണം, ഒരു രൂപ പോലും വാങ്ങാതെയാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തികമോ ഒന്നും ആഗ്രഹിക്കാത്തതാണ് നിങ്ങൾ ഈ നാടിന് സേവനം ചെയ്യുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ആക്ഷേപിക്കുന്നത്? അതാണ് പറയുന്നത്, ഈ വൈദ്യത്തിനെ കുറിച്ചും ഓരോ ജനങ്ങൾക്ക് എന്താ പറയുക, ഓരോ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത പരിപാടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ പറയാൻ കാരണം, എന്നെ എന്ത് ആശീവിച്ചാലും എന്നെക്കുറിച്ച് അറിയുന്ന ജനലക്ഷങ്ങളാണ് ഇന്ന് ഉള്ളത്. ഒരുപാട് എവിടെ പോയാലും സുരേഷ് മേപ്പടെ സെൽഫി എടുക്കാനും ഒരു വട്ടം കൂടുവാനും പിന്നെ അതേമാതിരി ഓരോ ചികിത്സയെ കുറിച്ച് പറയുവാനും ചോദിക്കുവാനുമാണ് ആൾ ഓരോ മൂലക്കും ഉള്ളത്. അപ്പോൾ ഓരോ ജില്ലകളിലും ഈ ലോകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കേരളം മാത്രമേ കറങ്ങുന്നത്, ഈ കേരളത്തിൽ ഏത് ജില്ലകളിൽ പോയാലും ഇങ്ങനെ ചവറുകായി വലിച്ചെറിഞ്ഞ ഓരോ കുടുംബങ്ങളെയും കണ്ണീരും വിഷമങ്ങളും വേദനകളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും ഈ കാണുന്നവർക്ക് അറിയില്ല, ഈ കാണുന്നവർക്ക് അറിയുന്നില്ല. അവർ ഇന്നല്ലെങ്കിലും ഒരുപാട് പേര് നിങ്ങളെ അനുകൂലിക്കുന്നവരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളെ എതിർക്കുന്നവര്, നിങ്ങളെ മോശമായി നിങ്ങളുടെ കുടുംബത്തെ വരെ ആക്രമിക്കുന്നവർ അറിയില്ല നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സേവനങ്ങളും ചെയ്യുന്നുണ്ടെന്ന്. ഈ പ്രകൃതി തന്നെ അവർക്ക്, ഈ പ്രപഞ്ചം തന്നെ അവർക്ക് മറുപടി പറയാൻ ഉള്ളതായിരിക്കും. നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ സുരേഷ് മേപ്പാടി ഇല്ലാണ്ടാകുന്നില്ല ഒരിക്കലും. സുരേഷ് മേപ്പാടി വളർന്നുകൊണ്ടിരിക്കുക, ഓരോ നിമിഷവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുക. ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവരോട് നിങ്ങൾ ഉണ്ടാവരുത്, ഇതിന് ജനം മറുപടി പറയും. ഇതേമാതിരി ഞാൻ രോഗം മാറ്റിയ ആൾക്കാരുണ്ട്, ക്യാൻസർ മുതൽ മുടക്കുപാത അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങൾ പരാജയപ്പെട്ട ആൾക്കാർ തന്നെ നിങ്ങളെ തിരിച്ചടിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നോട് തെറ്റായ, എന്നെ കുറിച്ച് അറിയാണ്ട് തെറ്റായ കമാൻഡുകളും തെറ്റായ ആശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത് നിർത്താൻ വേണ്ടി ഞാൻ താഴ്മയോട് പറഞ്ഞു, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാനും നന്മകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സുരേഷ് മേപ്പാടി, ദൈവം സുരേഷ് മേപ്പാടിയെ പുനർജനിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ പച്ചമരുന്ന് കഴിക്കുന്നു, പച്ചമരുന്നുകളെ പറ്റി എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത്? നിങ്ങൾക്ക് എന്തറിയാം പച്ചമരുന്ന്? ഒരുപാട് മുനിമാരിൽ നിന്നും സിദ്ധന്മാരിൽ നിന്നും ഒരുപാട് ഈ ലോകത്തെ വെല്ലുവിളിച്ചും കൊണ്ട് ലോകം അറിയപ്പെടാത്ത ഒരുപാട് അറിവുള്ള ഡോക്ടർമാരെ കൊണ്ടുമൊക്കെയാണ് ഞാൻ ഇത് പഠിച്ചിട്ടുള്ളത്. ഇവർ പഠിച്ചതും കൊണ്ട് മുനിമാരിൽ നിന്ന് പഠിച്ചതും കൊണ്ടും മാത്രമാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ആര് വന്നാലും ശരി, എല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാം ഔഷധമാണ് അല്ല എന്ന് പറയാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നു, വന്ന് എന്നെക്കുറിച്ച് പഠിക്കാനും ഈ ഔഷധങ്ങളെ കുറിച്ച് പഠിക്കാനും വരാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ വന്നോട്ടെ. ഇപ്പോഴും പറയുന്നത് അതേമാതിരി ഞാൻ ഇന്ന് മരുന്ന് കൊടുത്തിട്ട് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അസുഖം മാറാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ ലോകത്തോട് ഞാൻ ചോദിക്കുന്നു. ആരെങ്കിലും ഒരാൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ
ഓരോരുത്തരെ രോഗം മാറ്റാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റും. അത് ദൈവം തന്ന അനുഗ്രഹമാണ്. ഒരുത്തനെ കൊണ്ട് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. വന്ന് വിളിക്കുന്ന ഈ ലോകത്തെ ഞാൻ നിരന്തരം ഒരുപാട് പേര് വന്ന് വീഡിയോ എടുക്കും, നിരന്തരം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണോ? എനിക്ക് ഞാൻ സത്യത്തിൽ സാമ്പത്തിൻ്റെ ആവശ്യത്തിനോ ഇല്ലെങ്കിൽ യൂട്യൂബ് മുഖേന പ്രശസ്തിയാകാനോ അല്ല, ജനങ്ങളിലേക്ക് ഈ തലമുറ ഈ ജന്മം എനിക്ക് തന്ന ദൈവം തന്ന അറിവിനെ ജനങ്ങളിലേക്ക് കൊണ്ടുവരണം. ജനങ്ങളിൽ അറിയാത്ത ജനങ്ങളെ ജനങ്ങളെ വെച്ച് മുതലെടുക്കുന്ന അറിയാത്ത ജനങ്ങളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നമാരുള്ള പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് എനിക്കറിയുന്ന അറിവുകളെ പറഞ്ഞു കൊടുക്കുക, മരുന്നുകളെ പറഞ്ഞു കൊടുക്കുക. ഇത്ര വലിയ നിങ്ങൾ അനുഭവിക്കുന്ന സീരിയസ് കാര്യങ്ങളൊന്നും വലിയ അസുഖങ്ങളല്ല, നിസാര സംഭവം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ പഠിച്ചതും കൊണ്ട് വെല്ലുവിളിച്ച് പറയുന്നു. മാറ്റാൻ പറ്റും, മാറ്റിയിട്ടുണ്ട്, മാറ്റിയും കൊണ്ട് ഇരിക്കുന്നു. അതേമാതിരി എനിക്കെതിരെ എന്നെ കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരൊക്കെ എത്ര കുറ്റപ്പെടുത്തുന്ന അത്രയ്ക്കും ഞാൻ ജനലക്ഷങ്ങളിലൂടെ വളർന്നുകൊണ്ടിരിക്കുക, ജനലക്ഷങ്ങൾ എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അതിന് ജനലക്ഷങ്ങൾ ആരാധന രീതിയിൽ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, രണ്ടാമത് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുക, വാശി എനിക്ക് വരികയാണ്, ഇനിയും പഠിക്കണം. അപ്പോൾ ഒരുപാട് അസുഖങ്ങളെ ഞാൻ മാറ്റുന്നു, ഒരുപാട് അറിവുകളെ വാശിയോടെ പഠിക്കുന്നു. അവർക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് നന്ദിയുണ്ട്, ഞാൻ വളരാനുള്ള സഹായിയായി നിങ്ങളെ കാണുന്നു. എൻ്റെ കുടുംബത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവൻ ഒറ്റൊരു കാര്യം ഞാൻ പറയാണ്ട്, നിങ്ങൾ ഈ സഹായം ചെയ്യുന്നത് കൂടെ കുടുംബത്തെ വളർന്നു വരുന്ന തലമുറകളെ നിങ്ങൾ നശിപ്പിക്കരുത്. എന്തറിയോ, വളർന്നു വരുന്ന തലമുറകൾ ഞാൻ അസുഖം മാറ്റിയ ആരെങ്കിലും ഒരാൾ അസുഖം മാറ്റിയ ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ ചാനലിലൂടെ വരും. അപ്പോൾ അവർ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയതും എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും ആശീപിച്ചതൊന്നും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തെ, ഞാൻ പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, ഞാൻ വളർന്നുകൊണ്ടിരിക്കും. എൻ്റെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒന്ന് ആശീപിക്കാണ്ടിരിക്കുക. അതാണ് നിങ്ങളോട് താഴ്മയോട് ചോദിക്കുന്നു. സുരേഷേട്ടാ, ഇപ്പോൾ പല്ലിയും പാറ്റായും ഒക്കെ നിങ്ങൾ പച്ചമാംസം കഴിക്കുന്നു, വിദേശികൾ കൈയടിച്ചാൽ ആഹാ, സുരേഷ് മേപ്പാടി കൈയടിച്ചാൽ കഴിച്ചാൽ ഓഹോ. ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, വിദേശ ചാനലുകൾ കാണുമ്പോൾ കൈയടിച്ച് ആഘോഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ജനങ്ങളോട്, ഞാൻ ഇത് കഴിക്കുമ്പോൾ ഒരു ദോഷ ഗുണങ്ങളില്ല, ഞാൻ ആരെയും കഴിക്കാൻ നിർബന്ധിക്കുന്നുമില്ല, ദോഷമില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചാലും നിങ്ങൾക്ക് അതിജീവിക്കാം എന്നുള്ള ഒരു പഠനത്തെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഒരു മിലിറ്ററിയിലും ഈ ലോകത്തെ ഒരു കോളേജിലും നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കില്ല എന്ന്. പിന്നെ ഇതിനെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താഴ്മയോട് എന്നെ ഇത് കാണുന്ന വ്യക്തികളോടും എന്നെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. ഇത് നിങ്ങളോട് കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ആശീപിക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, താഴ്മയോട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നു. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവർ രണ്ടുപേരും. എന്താ നിങ്ങളുടെ പേരെന്താ? ഷിമോൻ്റെ. അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നത് എന്തേ, എവിടുന്ന് വിളിച്ചാ? സുരേഷ് മേപ്പാടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? ആയിക്കോട്ടെ. ഈ മക്കൾ എന്നെ കണ്ടപ്പോൾ വന്നു, അത് അപ്പോൾ ഇവരെ മനസ്സിലൊക്കെ ഞാൻ ഇടുന്ന വിത്ത് മുളച്ചു തുടങ്ങി. ആര് എന്നെ കുറ്റപ്പെടുത്തിയാലും ശരി, വരും യുവതലമുറകൾ എന്നെ മറക്കില്ല. എത്ര ജന്മം എടുത്താലും അവരെ മനസ്സിൽ സുരേഷ് മേപ്പാടി കൊടുക്കുന്ന നല്ല നല്ല മെസ്സേജ് മുളച്ചു തുടങ്ങി. അപ്പോൾ ഇതിനെ കുറ്റപ്പെടുത്തുന്നവർ ദയവ് ചെയ്ത് വിചാരിക്കുക, എൻ്റെ കുടുംബത്തെയും കുട്ടികളെയും പറയാണ്ടിരിക്കുക. എന്നെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ വളരുന്നു. രണ്ടാമത്, എത്രയോ വിദേശ രാജ്യങ്ങളിൽ പല പച്ചയ്ക്കാണ് കഴിക്കുന്നത്, അപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു പഠന രീതി ഇന്ത്യയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പഠന രീതി ഇന്ത്യയിൽ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഒന്നിനും മോശമല്ല എന്നുള്ള രീതിയാണ്. കൂടുതൽ ചൈനയിലാണ് തേളുകളൊക്കെ കഴിക്കുന്നത്. അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് ചൈനക്കാർ ഭയങ്കര ബുദ്ധിസ്റ്റല്ലേ. അങ്ങനെ ഇന്ത്യയിൽ ഒരു കെൻറ്റിൻ്റെ ഇന്ത്യക്കാർ ഒരിക്കലും കെൻറ്റിൻ്റെ ഉള്ളിൽ തവളയല്ല എന്നുള്ളതിനെ അറിയിക്കാനാണ് സുരേഷ് മേപ്പാടി ഇങ്ങനെ പച്ച രീതികൾ. ഇപ്പോൾ എന്നെ സാധിക്കാം. അപ്പോൾ ഈ എനിക്ക് തന്ന ഈ പ്രിയപ്പെട്ട മക്കൾ തന്ന ഈ ഗിഫ്റ്റിനെ ഞാൻ സ്വീകരിക്കുന്നു. താങ്ക് യു. എന്താ പേര്? ഡാനിഷ്. ഡാനിഷ്, ഷെബിൻ, നല്ലത് വരട്ടെ കേട്ടോ. നല്ല മെസ്സേജ് അല്ലേ സുരേഷ് മേപ്പാടിൻ്റെ? സുരേഷേട്ടാ, ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ ഒരു 44 വയസ്സായി. 44 വയസ്സായി. 44 വയസ്സായി. ഇപ്പൊ കണ്ടാൽ 26. ഡേറ്റിംഗും നമ്മൾ ആഹാര രീതിയുമാണ്. ഈ പ്രകൃതി തരുന്ന ഔഷധങ്ങൾക്ക് അത്രയും ഒരു ഗുണമുണ്ട്. നമ്മൾ പ്രകൃതി ഭക്ഷണമാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. ഇല്ല, ഡൈ ഇല്ല. ഡൈ ഇല്ല കേട്ടോ, ഒറിജിനൽ ഡൈ ഇല്ല, ഒറിജിനലാണ്. 46 വയസ്സിലും ഇങ്ങനെ? ആ, ഞാൻ ഇനിയും ചെറുപ്പമാണെന്നാണ് എനിക്ക് ആഗ്രഹം. ഇനിയും ചെറുപ്പമായിരിക്കണം. അതാ ഈ പ്രകൃതി ആഹാരത്തിൻ്റെ ഒരു ഭംഗിയാണത്. പ്രകൃതിയിൽ ജീവിക്കുമ്പോഴുള്ള ഒരു ഐശ്വര്യമാണത്. അപ്പോൾ ഒരു രോഗവും ഇല്ലാത്ത
ആരോഗ്യമായ ജീവിതം. ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അദ്ദേഹം സ്വന്തമായി കഴിക്കുന്നതാണ്, വേറെ ഒരാളെയും നിർബന്ധിക്കുന്നില്ല. അദ്ദേഹം മീൻ കഴിക്കുന്നതും അദ്ദേഹം മാംസം കഴിക്കുന്നതും അദ്ദേഹം പല്ലി പാറ്റയെ കഴിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യം. ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാലും ഇദ്ദേഹത്തിന്റെ കുട്ടികളെയും കുടുംബത്തെയും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഷാജാമുരത്തറയ്ക്കും ഷെഫി കാരളിക്കും ഒപ്പം ഞാൻ സുഹേൽ ഫൈസി.